കരുണൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മുഖ്യപ്രതി പി സതീഷ് കുമാറും സി പി എം നേതാക്കളും തമ്മിലുള്ള വ്യവസായ ബന്ധം തെളിയിക്കുന്ന നിർണായക ശബ്ദരേഖയാണ് ജനം ടിവിക്ക് ലഭിച്ചത്. പി സതീഷ് കുമാറും വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷനും കൗൺസിലർ മധു അമ്പലപുരവും ചേർന്ന് തൃശൂർ അത്താണിയിൽ ഹോട്ടൽ ബിസിനസ് നടത്തി. ഇവരെ കൂടാതെ മൂന്ന് പേർ കൂടി ഹോട്ടലിൽ പാർട്ട്ണർമാരായിരുന്നു എന്നും അറിയുന്നുണ്ട്. ഹോട്ടലിലെ മുൻ ജീവനക്കാരൻ ഇത് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയാണ് ജനം ടിവിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഹോട്ടലിൽ ഇരുന്ന സ്ഥലത്തെ കെട്ടിടം പോലും പൊളിച്ചു നീക്കിയ നിലയിലുമാണ്. ഡയമണ്ട് രാജേട്ടനാണല്ലേ? ആ മുരളി 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 ഏട്ടൻ മറ്റേ എന്തിന്റെ ഗ്രാനൈറ്റ് എന്തോ എന്ത് എന്ത് മുരളി? ആ മുരളിയേട്ടൻ, നിഖില്, രാജൻ, പിന്നെ സതീഷേട്ടൻ, മധുവേട്ടൻ, അരവിയേട്ടൻ അല്ലേ? ശരി. ഇപ്പൊ അത് പൊളിച്ചല്ലേ? എവിടത്തെ കാര്യ സ്ഥലത്? ഒഴിവാക്കില്ലേ? ലീസണല്ലേ നടന്നത്? എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ഇ ഡി ഉദ്യോഗസ്ഥൻ, നോർത്ത് ഇന്ത്യക്കാരനായ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാന പോലീസിന് മേല് പി ആർ അരവിന്ദാക്ഷൻ ഇപ്പോൾ കേസെടുക്കാനായി സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വേള കൂടിയാണ് ഈ ഒരു സമയം. അത് ഇതെല്ലാം മറയ്ക്കാനായിരുന്നുവോ? ഇപ്പോൾ ഈ സതീഷ് കുമാറും അരവിന്ദാക്ഷനും കൂടി ചേർന്ന ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. തീർച്ചയായും അനു, സി പി എം നേതാക്കളും ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സതീഷ് കുമാറും തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യവസായ ബന്ധത്തിന്റെ തെളിവുകൾ ജനടിക്ക് ലഭിച്ചത്. ഈ പി സതീഷ് കുമാറുമായി ആദ്യമൊന്നും ബന്ധമില്ല എന്നുള്ള നിലയിലായിരുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ തെളിവുകൾ ലഭിക്കുന്നത്. ഈ സതീഷ് കുമാറും അതുപോലെ തന്നെ ഈ അരവിന്ദാക്ഷനും പിന്നെ മധു അമ്പലപുരവും ചേർന്നാണ് ഈ തൃശൂർ അത്താണിയിൽ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തിയത്. ഇവർ കൂടാതെ മൂന്ന് പേർ കൂടെ ഉണ്ടായിരുന്നു. ഈ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന സമയം തന്നെയാണ് കരുവന്നൂർ ബാങ്കില് ഇത്തരത്തിൽ തട്ടിപ്പും നടക്കുന്നത്. ഈ ഹോട്ടലിലെ മുൻ ജീവനക്കാരൻ തന്നെയാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങളെല്ലാം പറയുന്നതും ആ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. ഇവർ ഈ ഒരു വ്യവസായം തട്ടിപ്പിന് മറയാക്കി എന്ന് തന്നെ കൃത്യമായി പറയാം. കാരണം ഇടപാടുകാരുമായിട്ട് കൂടുതൽ സംസാരിക്കുവാനും ഒക്കെ തന്നെ ഈ ഹോട്ടൽ ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ പി സതീഷ് കുമാറാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വായ്പ എടുത്തതും അതുപോലെ തന്നെ മറ്റ് സി പി എമ്മിന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത് സതീഷ് കുമാറാണ്. ഇവർക്ക് കൂട്ടായി നിന്നത് അവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കളും ഉന്നത തലത്തിലുള്ള സി പി എമ്മിന്റെ നേതാവും ഒക്കെയാണ്. എ സി മൊയ്തീനും സതീഷ് കുമാറുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ ഊട്ടിയുറപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കൾ വഴിയാണ്. ഇവർ തമ്മിൽ ഇത്തരത്തിൽ ബിസിനസ് നടത്തിയിരുന്നു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ സി പി എം കൗൺസിലറായിട്ടുള്ള വടക്കാഞ്ചേരിയിലെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള പി ആർ അരവിന്ദാക്ഷനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ അരവിന്ദാക്ഷൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി പല അടവുകളും കയറ്റിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഇഡിക്കെതിരെയുള്ള പരാതി തന്നെ ഉയർന്നു വന്നത്. അങ്ങനെ തന്നെയാണ് അതിൽ നിന്നും ഈ മധു അമ്പലപുരവും മറ്റൊരു സി പി എം നേതാവാണ് മധു അമ്പലപുരവും ഇത്തരത്തിൽ ഇവരോട് ചേർന്ന് ബിസിനസ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ തട്ടിപ്പ് നടന്നിരുന്നു കരുവന്നൂർ ബാങ്കിൽ. ആ തട്ടിപ്പ് നടക്കുന്ന സമയം ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ജീവനക്കാരിലേക്ക് മാറ്റുകയായിരുന്നു. ജീവനക്കാരായിരുന്നു പിന്നീട് എടുത്ത് നടത്തിയിരുന്നത്. സീപേൾ എന്ന പേരിലാണ് ഈ ഹോട്ടൽ അത്താണിയിൽ ആരംഭിച്ചിരുന്നത്. അതിനുശേഷം ഈ കാലയളവൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഹോട്ടൽ പൊളിച്ചു നീക്കുകയായിരുന്നു. നിലവിൽ ഹോട്ടൽ എന്ന സ്ഥലത്ത് യാതൊരു കെട്ടിടവുമില്ല. എന്തായാലും ഈ ഒരു ബിസിനസ് മറയാക്കി ഇവർ തട്ടിപ്പിന് വേണ്ട സഹായങ്ങളൊക്കെ ആ ബിസിനസ്സിലൂടെയും നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഹോട്ടൽ നടന്ന സ്ഥലത്ത് തന്നെ ഹോട്ടലിൽ പല ഉന്നതരും വന്നിട്ടുണ്ട്. അതുപോലെ സി പി എം നേതാക്കളുടെ പാർട്ട്ണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ
സി പി എമ്മിന്റെ മറ്റ് അനുഭാവികളും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ഒക്കെ ഈ ഹോട്ടലിൽ വരാറുണ്ട്. ഇവരൊക്കെ തന്നെ എത്രയൊക്കെ തന്നെ പി സതീഷ് കുമാറുമായി ബന്ധമില്ല എന്നുള്ള കാര്യം പറഞ്ഞാലും ഈ തെളിവുകളൊക്കെ ഈ സതീഷ് കുമാറുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഈ സി പി എം പ്രാദേശിക നേതാക്കളുടെ പേരൊക്കെ ആദ്യം തന്നെ ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ സി പി എം നേതൃത്വം ശ്രമിച്ചിരുന്നു. കാരണം തട്ടിപ്പ് നടത്തിയത് സി പി എം അനുഭാവികളല്ല എന്നുള്ള രീതിയിലൊക്കെ ആദ്യം പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും ഈ ബന്ധങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് സി പി എമ്മിന്റെ ഉന്നതരുമായി ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു. സതീഷ് കുമാറിന് എ സി മൊയ്തീനും മറ്റ് നേതാക്കളുമായൊക്കെ ബന്ധമുണ്ടാക്കി കൊടുത്ത കൗൺസിലർമാരുമായി ഈ ബിസിനസ് ബന്ധവും ഉണ്ടായിരുന്നു. സതീഷ് കുമാറിന് വിദേശത്തുൾപ്പെടെ ബിസിനസ് ഉണ്ട്. അതിന്റെയൊക്കെ ഭാഗമായാണ് ഈ തട്ടിപ്പിൽ നിന്നും ഉണ്ടായ കിട്ടിയ പണം ഉൾപ്പെടെ ഈ ബിസിനസിന് ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ അരവിന്ദാക്ഷനും മധുവും ഒക്കെ പി സതീഷ് കുമാറിന്റെ ഇടപാടുകളിൽ കൃത്യമായി പങ്കുചേർന്നിട്ടുണ്ട്, തട്ടിപ്പിനും ഉൾപ്പെടെ പങ്കുചേർന്നിട്ടുണ്ട്. നേരത്തെ ജിജോർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ കിരണിന്റെ കയ്യിൽ നിന്നും 3 കോടി ചാക്കിലാക്കി കൊണ്ടുപോയപ്പോൾ അരവിന്ദാക്ഷൻ ഈ സതീശനെ അനുഗമിച്ചു എന്നുള്ള ഒരു കാര്യം. അത്തരത്തിൽ അവർ തമ്മിലുള്ള ഈ വ്യവസായ ബന്ധവും ഈ തട്ടിപ്പിന് കൂട്ടായി എന്ന് പറയുന്നതിൽ മറ്റൊന്നും നോക്കാനില്ല. അതുപോലെ തന്നെ ഈ ഉന്നത നേതാക്കളും ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് പി സതീഷ് കുമാറിനെ ഈ വായ്പ അനുവദിക്കുവാൻ വേണ്ടി പല ശുപാർശകളും വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട ബന്ധങ്ങൾ ഉണ്ടാക്കി നൽകാൻ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായും പല സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കണ്ണൂർ സ്വദേശിയാണ് സതീശൻ. സതീശൻ തൃശൂരിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ വലിയ സാമ്പത്തികമായി മുന്നേറുന്നത്. അതിനൊക്കെ തന്നെ കൂട്ടായത് സി പി എമ്മിന്റെ ആ ഒരു പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് പല മേഖലയിലും സതീശൻ ഇത്തരത്തിൽ സമ്പന്ന ആദ്യ സമ്പന്നനായി വളർന്നത്. അതിലൊക്കെ തന്നെയാണ് ഈ കരിവന്നൂർ തട്ടിപ്പും ആ പാർട്ടി സ്വാധീനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസിന്റെ മറവിലുമാണ് ഈ തട്ടിപ്പൊക്കെ നടന്നിരിക്കുന്നത്. എന്തായാലും ഈ തെളിവുകൾ കൂടെ നിരത്തുമ്പോൾ അരവിന്ദാക്ഷനും അതുപോലെ തന്നെ മധുവിനുമൊന്നും മറ്റൊന്നും മറുത്തു പറയാനാവില്ല. കാരണം ഇവർ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ബിസിനസിന്റെ രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ ചോദ്യം ചെയ്യൽ നിന്നും പോലും ഒഴിഞ്ഞു മാറാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും രേഖകൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ ഇവർക്കിത് പറഞ്ഞേ മതിയാവൂ. കാരണം സതീഷ് കുമാറുമായി പങ്കിട്ട ഈ ബിസിനസ് ഒക്കെ തന്നെ പുറത്തു വരും. അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് സതീഷ് കുമാറിനെ എങ്ങനെയൊക്കെ ഇവർ സഹായിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നും എന്ത് ലാഭമാണ് ഉണ്ടായത്, ഇവരെങ്ങനെ തട്ടിപ്പ് നടത്തി എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഇവർക്ക് പറയേണ്ടി വരും. അതിലൊക്കെ തന്നെ സി പി എം നേതൃത്വവും ഈ പ്രതിരോധത്തിലാകും. അതിൽ നിന്നുമൊക്കെ ഒളിച്ചോടുവാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായാണ് അരവിന്ദാക്ഷനിൽ നിന്ന് തന്നെ ഇഡിക്കെതിരെ പരാതി ഉയരുകയും അരവിന്ദാക്ഷനെ മർദ്ദിച്ചു എന്ന ആരോപണമൊക്കെ ഉയർന്നത്. എന്തായാലും ഈ സി സതീഷ് കുമാറുമായുള്ള ബന്ധം ഒരിക്കലും തന്നെ മറച്ചു വെക്കാനാവില്ല. ഈ രേഖകളൊക്കെ തന്നെ ഇതിന് നിർണായകമാകും. എന്തായാലും സതീഷ് കുമാറിനെ സഹായിച്ചതും അതുപോലെ തന്നെ സതീഷ് കുമാറിനോട് പങ്കുചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതുമൊക്കെ സി പി എമ്മിന്റെ നേതാക്കളാണ്. ഈ നേതാക്കളുടെ ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉന്നത തലത്തിലുള്ള സി പി എമ്മിന്റെ മുൻമന്ത്രി ആയിട്ടുള്ള എ സി മൊയ്തീനും അതുപോലെ തന്നെ മറ്റ് എം പിമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസ് ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തട്ടിപ്പിന് കൂട്ടുനിന്നത് ഈ സംസ്ഥാന നേതൃത്വം തന്നെ, സംസ്ഥാന നേതൃത്വത്തിലെ പല ഉന്നതരുമാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.